ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലുള്ള ഒരു ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിരിക്കും, ഒരു 7 മണി 6:30 ആ ഒരു ടൈമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഇനി നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്ന് രാവിലെയൊക്കെ നമുക്ക് അപ്പവും അതുപോലെ ചട്നിയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താണ്ട് ഒക്കെ ക്ലീൻ ആക്കി. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ക്ലാസ്സൊന്നും ഇല്ലല്ലോ, അപ്പോഴും ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഒന്നുകൂടി മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി, കാരണം ഈ ഒരു കായ് പറിക്കാൻ വേണ്ടി പോകും. അതെനിക്ക് നല്ല ഇഷ്ടമാണ്, കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായതൊന്നല്ല കേട്ടോ, സൈഡിലുണ്ടായതാണ്. ഒരു ഈ ഒരു പരിസരത്തുള്ള തന്നെയാണ്, പക്ഷെ എല്ലാവരും പറിക്കലും കഴിക്കലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കായലാണ് തോന്നുന്നത്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല അധികം പേരെന്താണെന്നുള്ളത്. നല്ലൊരു ചെറി പോലെയൊക്കെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. ടേസ്റ്റും പുളിയും മധുരവും ഒക്കെ പാടെ കൂടിയതാണ്. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ പോകലുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്ന് ബിരിയാണി വെച്ചാലോ വിചാരിച്ച് ഞാനൊക്കെ അരിയാണ് ഉള്ളിയും തക്കാളിയും ഒക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു സെറ്റാക്കി വെച്ചത്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതൊക്കെ എല്ലാം ഇട്ട് ചിക്കനും മസാലകളും ഒക്കെ ഇട്ട് നമ്മൾ ബിരിയാണിത്തെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല ഒക്കെ ആ ഒരു കുടുക്കിക്ക് ഇടുകയാണ്. അതായത് നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിരിയാണി ചെമ്പാണത്. അപ്പം അതിക്ക് ആക്കി വെച്ചു. ഇനി നമ്മളെ വേവിച്ച് വെച്ച റൈസ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളതിക്ക് മസാല ഇട്ടതിന് ശേഷം ഒരു വാഴൻ്റെ ഇല അയിമ്മക്ക് മേലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ റൈസ് ഇടുന്നത്. അപ്പോൾ എല്ലാ റൈസും നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് ഗീയും ഉണക്കമുന്തിരും അതുപോലെ മല്ലിച്ചപ്പ് ഒക്കെ കുറച്ച് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ് മേലെ കൂടെ. ബിരിയാണി സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഉപ്പ്, ഇഞ്ചി, കുറച്ച് വിനേഗർ, പിന്നെ 2-3 ഈ ഒരു കറി ലീഫിൻ്റെ ഇലകൾ കൂറി ഇട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. രാവിലെ ഇനി മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് പറഞ്ഞത് ശരിയായി. മഴ പെയ്തു, നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ ആ ഒരു സമയത്താണ് മഴയൊക്കെ പെയ്ത്. അങ്ങനെ അതും കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. പിന്നെ വൈകുന്നേരം ഞാനൊന്നും കൂടെ ഒന്ന് പുറത്ത് പോയിന് ഒരു സാധനം വാങ്ങാണ്ടേനു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ആകെ നനഞ്ഞിരുന്നു ഫോണൊക്കെ മഴ കൊണ്ടിട്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടോ ക്യാമറമ്മക്ക് വെള്ളമായിട്ട് ആകെ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.